കേരളത്തിന്റെ എയിംസ് പ്രപ്പോസലിൽ കാസർഗോഡ് ജില്ലയുടെ പേര് കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി മാർച്ച് 1-ന് മനുഷ്യച്ചങ്ങല തീർക്കും. സമരത്തിന്റെ പ്രചരണാർത്ഥം ഫെബ്രുവരി 28-ന് ജില്ലയിലെ മണ്ഡലങ്ങളിൽ വാഹന പ്രചരണ ജാഥ നടത്തുമെന്ന് എയിംസ് ജനകീയ കൂട്ടായ്മ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. This news brought to you by Home Decor, Curtains, Wallpaper, Lighting, Sofa Upholstery, Carpet Flooring and Bedding. All interior and furnishing brands in under one roof. Ad Hoc Home Style. Beautiful inside. Nullipadi, Kasargod. എയിംസിനു വേണ്ടി കേരള സർക്കാർ കേന്ദ്രത്തിനു നൽകിയ പ്രപ്പോസലിൽ കാസർഗോഡ് ജില്ലയുടെ പേരുകൂടി ഉൾപ്പെടുത്തണമെന്നും കേന്ദ്രം കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് മാർച്ച് 1-ന് മനുഷ്യച്ചങ്ങല തീർക്കുന്നത്. നിരാഹാര പന്തൽ മുതൽ കാസർഗോഡ് നഗരത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു കോർക്കുന്ന മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളാകാൻ കാസർഗോഡിനു പുറമെ 13 ജില്ലകളിൽ നിന്നും ഐക്യദാർഢ്യവുമായി സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ എത്തുന്നുണ്ട്. മനുഷ്യച്ചങ്ങല സമരത്തിന്റെ പ്രചരണാർത്ഥം ഫെബ്രുവരി 28-ന് തൃക്കിരിപ്പൂർ, കാഞ്ഞങ്ങാട്, ഉദുമ, കാസർഗോഡ്, മഞ്ചേശ്വരം എന്നീ മണ്ഡലങ്ങളിൽ വാഹന പ്രചരണ ജാഥയും സംഘടിപ്പിക്കുന്നുണ്ട്. ഡോക്ടർ സഞ്ജയ് മംഗള ഗോപാൽ നിരാഹാര പന്തലിന് മുന്നിൽ ചങ്ങലയിലെ കണ്ണിയായി 3 മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കും. 3 മുതൽ 3:15 വരെയാണ് മനുഷ്യച്ചങ്ങല കോർക്കൽ സമരം അരങ്ങേറുക. നിശ്ചല കലാരൂപങ്ങൾ ചങ്ങലയിൽ പ്രദർശിപ്പിക്കും. നഗരത്തിനുള്ളിൽ 30 സ്ഥലങ്ങളിൽ വിവിധ തുറകളിലെ നേതാക്കൾ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജില്ലയിലെ ജനപ്രതിനിധികൾ, സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർക്കു പുറമെ കേരളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരും മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളാകും. ജില്ലയുടെ പേര് കുറിക്കുന്നതുവരെ സമര പോരാട്ടങ്ങളുമായി എയിംസ് ജനകീയ കൂട്ടായ്മ അനിശ്ചിതകാല നിരാഹാര സമരം തുടരുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നേരത്തെ കൊടുത്തിരിക്കുന്ന 4 ജില്ലകളുടെ കൂടി കാസർഗോഡിൻ്റെ പേര് കൂടി ഉൾപ്പെടുത്തുക എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വളരെ മിതമായ ഒരു ആവശ്യമാണ് എയിംസ് ജനകീയ കൂട്ടായ്മ മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ അതിനെപ്പോലും എന്തുകൊണ്ട് നിരാകരിക്കുന്നു എന്നത് വ്യക്തമല്ല. ഈയൊരു സന്ദർഭത്തിൽ സമരം കുറേ കൂടി ശക്തമാക്കുക എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ വരുന്ന മാർച്ച് 1-ാം തീയതി കാസർഗോഡ് നഗരത്തിൽ ഒരു മനുഷ്യച്ചങ്ങല തീർക്കാൻ എയിംസ് ജനകീയ കൂട്ടായ്മ തീരുമാനിച്ചിരിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, ഗണേശൻ അരമങ്ങാനം, ഫരീന കോട്ടപ്പുറം, അനന്തൻ പെരുമ്പല, നാസർ ചെറുക്കളം, സിസ്റ്റർ ജയ ആൻറ്റോ മംഗലത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.